മെസ്സിയെ പോലെ തന്റെ ഹൈ ഐക്യു ഉപയോഗിച്ച് ഓഫ്സൈഡ് ട്രാപ്പിനെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി മെസ്സിയുടെ നാട്ടുകാരനായ ഹോർഹെ പെരേര ഡയസിനും അറിയാം. ചെന്നൈ എഫ്സിക്കെതിരെയുള്ള 9th minute തന്റെ സ്വാഭാവിക പൊസിഷനിൽ ഖബ്ര ബോളുമായി നിൽക്കുന്നു. ശേഷം ചെന്നൈ പ്ലേയേഴ്സിനിടയിലൂടെ പുട്ടിയയിലേക്ക് പാസ് നൽകുന്നു. വേഗതയേറിയ പാസ് പ്യുട്ടിയ കൺട്രോൾ ചെയ്യുന്നു. ശേഷം അദ്ദേഹം തലയുയർത്തി നോക്കുന്നു. രണ്ടാമത്തെ ടച്ചിൽ ഒരു ലൈൻ ബ്രേക്കിംഗ് പാസ് ചെന്നൈ ഡിഫൻസിനെ കീറി മുറിക്കുന്നു. വെയ്റ്റ് എ മിനിറ്റ്, എങ്ങോട്ടേക്ക്? ചെന്നൈ ഡിഫൻസിൻ ലൈനിന് പുറകിലായിട്ട് സെന്റർ ബാക്കുകളുടെ ശ്രദ്ധയിൽപ്പെടാതെ ഒരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. ഹോർഹെ പെരേര ഡയസ്. കംപ്ലീറ്റ് ഓഫ്സൈഡ് പൊസിഷനിലായിരുന്നു അദ്ദേഹം. ചെന്നൈ ഡിഫൻസിനോട് ത്രെട്ടനിങ് സിറ്റുവേഷൻ ആയിരുന്നില്ല. എന്നാൽ പ്യൂട്ടിയെ തലയുയർത്തി തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അപകടം വിതക്കാൻ തുടങ്ങി. പ്യൂട്ടിയക്ക് സിഗ്നൽ കൊടുത്തുടൻ തന്നെ സെന്റർ ബാക്കുകൾ എറിയാതെ ഓൺസൈഡിലേക്ക് കയറുന്നു. പ്യൂട്ടിയക്ക് ആവശ്യമായ സമയം നൽകുവാൻ വേണ്ടി ഒരു സെന്റർ ബാക്കിൽ നിന്ന് മറ്റൊരു സെന്റർ ബാക്കിലേക്ക് ഹൊറിസോണ്ടലി സഞ്ചരിക്കുന്നു. ശേഷം ചെന്നൈ സെന്റർ ബാക്കുകളുടെ ആശയക്കുഴപ്പം മുതലെടുത്തുകൊണ്ട് കൃത്യസമയത്ത് ഡിഫൻസ് ലൈനിന്റെ പുറകിലേക്ക് ഒരു കണ്ണിങ് റൺ. ഇറ്റ്സ് എ പെർഫെക്റ്റ് ടൈംഡ് യു ടേൺ. ഒരൊറ്റ ലുക്കിൽ പെരേര ഡയസിന്റെ റൺ റീഡ് ചെയ്തെടുത്ത പ്യൂട്ടിയുടെ ഇന്റലിജൻസും പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഒരു അളന്നു മുറിച്ച പാസ്. ഈ മൂവിലൂടെ പെരേര ഡയസിന് ലഭിച്ചത് വിശാലമായ സ്പേസും മുന്നിൽ ഗോൾ കീപ്പർ മാത്രമെന്ന അവസരവും. ഒരു പെർഫെക്റ്റ് ഷോട്ടിലൂടെ ഡയസ് ചെന്നൈ വല ഭേദിക്കുന്നു. കഴിഞ്ഞ വർഷം ബ്ലാസ്റ്റേഴ്സിന്റെ മികച്ച ഗോളുകളിലൊന്ന് പിറക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. നന്ദി.